പപ്പോസ്കത്തല്ലെങ്കിൽ എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളത് ചിക്കൻ ഫ്രൈ ആണ്. സ്പൈസിയും ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ഫ്രൈ ആണ്. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അതിനടുത്ത് കാണുന്ന ബെൽ ബട്ടൺ അമർത്തിയാൽ ഓൾ എന്നൊരു ഓപ്ഷൻ വരും. അതിൽ ക്ലിക്ക് ചെയ്താൽ ഞങ്ങളിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഇനി നമ്മൾ ഈ ചിക്കൻ എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് 500 ഗ്രാം ചിക്കൻ കുറച്ച് വലിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഒരു മസാല തയ്യാറാക്കാം. അതിനായിട്ട് 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 2 പച്ചമുളക്, 2 ദണ്ട് കറിവേപ്പില, കുറച്ച് അണ്ടിപ്പരിപ്പ്, ഇത്രയും കൂടി ചേർത്ത് നമുക്ക് ചെറുതായിട്ടൊന്ന് ഒരു ചീനച്ചട്ടിയിലൊക്കെ ചൂടാക്കി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂട്ടി ചേർത്ത് ഇത് ചൂടാറിയതിന് ശേഷം നമ്മളിത് ഇത് ഒരു മിക്സിയുടെ ജാറിലേക്കിട്ട് ഒരു ഇടത്തരം തക്കാളിയും കൂടി ചേർത്ത് നമുക്ക് നല്ലതുപോലെ അരച്ചെടുക്കാം. ഇതിലൊരു 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി കൂടി ചേർക്കുന്നുണ്ട്, അത് ഇതിൽ കാണുന്നില്ല. നല്ലതുപോലെ അരച്ചെടുത്തതിന് ശേഷം നമുക്ക് ഇത് ഈ മിക്സ് നമ്മളെടുത്ത് വെച്ച ചിക്കനിലേക്ക് നല്ലതുപോലെ പുരട്ടി യോജിപ്പിച്ച് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തതിന് ശേഷം നല്ലതുപോലെ തേച്ച് പിടിപ്പിച്ചതിന് ശേഷം നമുക്കൊരു 1/2 മണിക്കൂർ മാറ്റി വയ്ക്കാം. നമ്മൾ 1/2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മളൊരു കടായി എടുത്തിട്ട് വെച്ച അതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി അതിലേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത ചിക്കൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. ഓരോന്നോരോന്നായിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്യാം. മീഡിയം ഫ്ലെയിമിലാണ് ഇത് നമ്മൾ ഫ്രൈ ചെയ്യുന്നത്. ഒരു ഭാഗം ഒന്ന് വെന്ത് വന്നിട്ടുണ്ടതിന് ശേഷം നമ്മൾ ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. തിരിച്ചിട്ട് ആ വശം ഒന്ന് ഫ്രൈ ആയി വന്നതിന് ശേഷം നമ്മൾ അതിലേക്ക് 1/4 കപ്പ് ചെറിയ ഉള്ളി ചതച്ചത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് 1 ദണ്ട് കറിവേപ്പിലയും 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്ത് നമുക്ക് യോജിപ്പിച്ച് കൊടുക്കാം. ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ചിക്കൻ ഫ്രൈ ആണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ഫ്രൈ ആണിത്. ഇനി ഒന്ന് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഒന്നുകൂടി ഇതൊന്ന് മൊരിയാനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ചിക്കൻ അവിടെ നല്ലതുപോലെ മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കത് ഒരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം. നല്ല ടേസ്റ്റുള്ള ഒരു ചിക്കൻ ഫ്രൈ ആണിത്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം.